പൂജവെപ്പൊക്കെയായിട്ട് നമുക്ക് ഇന്നൊരു പച്ചക്കറി വെക്കാം. മാങ്ങ, മുരിങ്ങക്കായ, പരിപ്പ് കറി. ഇനി ആദ്യം ഒരു ഒരു മാങ്ങയുടെ ഒരു ഹാഫ് ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടിട്ട് രണ്ട് മുരിങ്ങക്കോ എടുത്തിട്ടിട്ട് ഇനി കുറച്ച് പരിപ്പ് വേവിച്ച് ഒരു രണ്ട് പിടി തൂരപ്പരിപ്പെടുത്ത് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് വേവിക്കാൻ വരും. പരിപ്പ് അല്പം ഉപ്പും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് തേങ്ങ മതി, കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് കരിവേപ്പിലയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. പരിപ്പ് വേണുമ്പോൾ മുഴുക്ക് നമുക്ക് ഒരു കാൽ മുറി തേങ്ങ അരച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും ഒരല്പരുന്നുള്ള ജീരകവും കൂടി നന്നായിട്ട് അരച്ച് വെച്ച് നമുക്ക് മാങ്ങയും മുരിങ്ങയും അല്പം ഉപ്പിട്ട് വേവിക്കാം. മാങ്ങ പരിപ്പ് നന്നായിട്ട് വെന്തപ്പോൾ മാങ്ങയും മുരിങ്ങക്കയും ഞാൻ വേറെ വേവിച്ചതാണ്, എന്നാലും അതിൻ്റെ ഫ്ലേവർ ആ പരിപ്പിന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്കിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊക്കെ നമുക്ക് നല്ല നല്ലൊരു ഫ്ലേവറൊക്കെ കറണ്ട്. ഇനി ഇനി നമുക്ക് താളിച്ചിടണം. അത് പരിപ്പ്, മുരിങ്ങക്കായ, മാങ്ങ, മഞ്ഞൾ അല്പം കുറച്ച് വെച്ചതാണ്, അധികം മഞ്ഞപ്പൊടി വേണമെന്ന് വെച്ചിട്ട് ഇനി നമുക്ക് താളിച്ചിടാം. ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, വെണ്ണൊഴിച്ച് ഈ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് രണ്ടുണക്കമുളകും കറിവേപ്പില ഇട്ടി നമുക്ക് ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഓഫ് ചെയ്തിട്ട് ഇനി ആ ചോറിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് പുളി, അധികം പുളിയില്ല, മങ്ങക്ക് കുറച്ച് പുളി കുറവാണ്, പക്ഷേ അത് ഭംഗിയുണ്ട്. ആ മുളക് പൊടി ഇട്ടപ്പോൾ അതിന് നല്ലൊരു ഭംഗി വരും. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.